പൊതുജനങ്ങൾക്ക് സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട വിവിധ സേവനങ്ങൾ ഓൺലൈനാക്കി മാറ്റുന്നതിന് പുതിയൊരു നാഴികക്കല്ലുകൂടി കേരളം പിന്നിടുകയാണ്. ജനങ്ങൾക്ക് നൽകുന്ന എല്ലാ സേവനങ്ങളും ഓൺലൈനാക്കുമെന്ന് നിലവിൽ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2021 ഒക്ടോബർ 1 മുതൽ www.service.kerala.govin എന്ന വെബ് പോർട്ടൽ സർക്കാർ പൊതുജനങ്ങൾക്കായി തുറന്നു. ഈ വെബ്സൈറ്റ് വഴി 31 വകുപ്പുകളിലെ 308 സേവനങ്ങൾ ഇതിൽ ലഭ്യമായിരുന്നു. ഇന്നിപ്പോൾ 65 വകുപ്പുകളിലൂടെ 610 സേവനങ്ങളാണ് ജനങ്ങളിലെ വിരൽത്തുമ്പിൽ എത്തുന്നത്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങാതെ വീടുകൾക്കുള്ളിൽ ഇരുന്നു തന്നെ സർക്കാരിൻ്റെ എല്ലാ സേവനങ്ങളും ഒറ്റ പോർട്ടൽ ലഭ്യമാക്കുന്നു എന്നതും ഓരോ വകുപ്പിൻ്റെയും വിവിധ സൈറ്റുകൾ തിരഞ്ഞു നടക്കാതെ എല്ലാം ഒറ്റ സൈറ്റിന് കീഴിൽ കൊണ്ടുവരുന്നു എന്നുള്ളതും പൊതുജനങ്ങൾക്ക് വലിയ ആശ്വാസമുള്ള കാര്യമാണ്. മാത്രമല്ല, കേരളത്തിലെ വിവിധ വകുപ്പുകൾ നൽകുന്ന സേവനങ്ങളുടെ പുരോഗതി വെബ്സൈറ്റ് ഡാഷ്ബോർഡിലൂടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാണ്. എത്ര അപേക്ഷകൾ ലഭിച്ചു, അപേക്ഷകളുടെ പുരോഗതി, എത്ര എണ്ണത്തിൽ തീർപ്പായി, ബാക്കി എത്ര ഉണ്ട് തുടങ്ങി എല്ലാ വിവരങ്ങളും പൊതുജനങ്ങൾക്ക് പരിശോധിക്കാനാകും. ഇതിലൂടെ വിവിധ വകുപ്പുകളുടെ പ്രകടന മികവ് ജനങ്ങൾക്ക് മനസ്സിലാക്കാനാകും. ഇപ്പോൾ വെബ് പോർട്ടൽ കൂടാതെ എം സേവനം എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേനയും നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനാകും. എം സേവനം എന്ന മൊബൈൽ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ ലഭ്യമാണ്. വിവിധ വകുപ്പുകളിലായി ഇതുവരെ ലഭിച്ച അപേക്ഷകളിൽ 91% കൂടുതൽ അപേക്ഷകർക്കും ഇതിൻ്റെ ഫലം ലഭിച്ചു കഴിഞ്ഞു. സമൂഹത്തിൻ്റെ നാനാ തുറയിലുള്ളവർക്ക് ഒരേ പോലെ ആശ്രയിക്കാൻ പറ്റുന്ന വലിയ വിവരദായക സംവിധാനമായി കേരള സ്റ്റേറ്റ് പോർട്ടൽ മാറ്റാനുള്ള യാത്രയിലാണ് അധികാരികൾ. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും എം സേവനം എന്ന് സെർച്ച് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ ലഭ്യമാകും. ആപ്ലിക്കേഷൻ തികച്ചും യൂസർ ഫ്രണ്ട്ലിയാണ്. ഓപ്പൺ ചെയ്താൽ തന്നെ എല്ലാ ആവശ്യമുള്ള സർക്കാർ ലിങ്കുകളും താഴെ കാണാൻ കഴിയും. കൂടുതൽ വകുപ്പുകളുടെ കൂടുതൽ സേവനങ്ങൾ കൂടി ഇതിലേക്ക് കൊണ്ടുവരികയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷന് അപേക്ഷിക്കൽ, കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് കിസാൻ സമ്മാൻ നിധിയിലേക്ക് അപേക്ഷിക്കൽ, EKYC അപ്ഡേറ്റ് ചെയ്യൽ, മറ്റ് പരാതികൾ, മറ്റ് സഹായ പദ്ധതികൾ, എല്ലാ സേവനങ്ങളെക്കുറിച്ചും ഈ ആപ്പിലൂടെ അറിയാൻ കഴിയും. വിവിധ സേവനങ്ങളിൽ അപേക്ഷ സമർപ്പിക്കാനും പരാതികൾ സമർപ്പിക്കാനും സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഇൻ്റർഫേസിൽ നമുക്ക് വിവിധ സേവനങ്ങൾ കാണാൻ കഴിയും. ഉദാഹരണത്തിന്, ഇപ്പോൾ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് EKYC അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അതിനുവേണ്ടി ഈ ആപ്ലിക്കേഷനിൽ കാണുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഔദ്യോഗിക പോർട്ടലിലേക്ക് എത്തുന്നതായിരിക്കും. തുറന്ന് വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ പിന്നീട് നമുക്കാവശ്യമുള്ള സേവനം സൈറ്റിൽ ചെയ്യാൻ കഴിയും. ഇതുപോലെ തന്നെയാണ് എല്ലാ വെബ്സൈറ്റുകളും എം സേവനം എന്ന വെബ്സൈറ്റുമായി ലിങ്ക് ചെയ്തിട്ടുള്ളത്. എല്ലാം ഇനി ഒറ്റ പോർട്ടലിൽ ലഭ്യമാകും. നിലവിലുള്ള സേവനങ്ങൾക്ക് പുറമെ കൂടുതൽ സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് ബന്ധപ്പെട്ട വകുപ്പ്. നാഷണൽ ഇൻഫർമാറ്റിക്സ് സെൻറ്റർ NIC ആണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്.